ഇന്ന് നമ്മൾ ഐ ഡി കർവ് ഉപയോഗിച്ചിട്ട് ഒരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുകയാണ് ചെയ്യുന്നത്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷനാണ്. അപ്പോൾ ഐ എന്നത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻസിഡൻറ്റ് റേയും നോർമൽ ടു ദ സർഫസും, ആ ആംഗിളാണ്, ആ റേയും തമ്മിൽ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 സെറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ ആംഗിൾ നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അത് എളുപ്പമില്ല അത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേയും നോർമലാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 40 ആണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, ദിസ് ഇസ് 40, ദിസ് ഇസ് 40. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആംഗിൾ 80 ആയിരിക്കും. പിന്നെ നമുക്കറിയാം ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്. ഇതിപ്പോൾ ഡയറക്ട് റേയുടെ പൊസിഷനാണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ നമ്മൾ ഒരു 180 - 40 പൊസിഷനിൽ, അതായത് 100 നമ്മൾ ഒരു ടെലസ്കോപ്പ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ റേയുടെ റിഫ്ലക്റ്റഡ് റേ നമുക്ക് കിട്ടും. അതായത് 40 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉള്ള ഒരു റേയുടെ റിഫ്ലക്റ്റഡ് റേ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 40 നിന്ന് തുടങ്ങുകയാണ് എന്നെങ്കിൽ പിന്നെ നമുക്ക് 45, 50, 55 അപ്പ് ടു 65 വരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ റേ 40 നമ്മൾ സെറ്റ് ചെയ്തു എന്ന് തന്നെ വയ്ക്കുക, ഐ എന്ന ആംഗിളിൽ സെറ്റ് ചെയ്തു, ഈ റേ ഓഫ് ലൈറ്റ് ഇതിലൂടെ കടന്ന് അതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഇതിലൂടെ പുറത്തേക്ക് റിഫ്രാക്റ്റഡ് റേ പുറത്തേക്ക് വരും. സോ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ഡയറക്ട് റേ ആണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ആംഗിൾ ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഒരു ഡി നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടും. ഇഫ് യു സ്റ്റാർട്ട് ഫ്രം 40, വി ക്യാൻ റീച്ച് അപ് ടു 65 വിത്ത് എ റേഞ്ച് ഓഫ് 5 ഡിഗ്രി ബിറ്റ്വീൻ 40 and 65. അപ്പം നമ്മൾക്കിതിനെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എല്ലാ സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ സ്പെക്ട്രോമീറ്ററിൻ്റെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എക്സ്പെരിമെൻറ്റ് തുടങ്ങാനായിട്ട്. ഇന്ന് നമ്മൾ ഐ ഡി കർവാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ടെലസ്കോപ്പ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് എടുക്കണം. അത് കഴിഞ്ഞ് കൊളിമേറ്ററിലൂടെ നോക്കിക്കഴിഞ്ഞ് ഈ സ്ലിറ്റ് നാരോ ചെയ്യണം, അതുപോലെ ഇത് ഫോക്കസ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് ടെലസ്കോപ്പ് കൊളിമേറ്ററും നേരെ കൊണ്ടുവരിക, സ്ലിറ്റ് ക്രോസ് വയർ, വെർട്ടിക്കൽ ക്രോസ് വയറായിട്ട് കോയിൻസൈഡ് ചെയ്ത് വയ്ക്കുക. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഐ ഡി കർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വെർനിയർ സ്കെയിലിൽ, ഇത് നമ്മൾ വെർനിയർ 1 എടുക്കുകയാണ്, ഇത് 2 എടുക്കുകയാണെങ്കിൽ ഒരു വെർനിയർ 0-0 കോയിൻസൈഡ് ചെയ്യണം, മറ്റത് 0-180 കോയിൻസൈഡ് ചെയ്ത് വെക്കണം. ഞാനിതാ ഈ സൈഡിലുള്ള, എൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് വെർനിയർ 1 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെർട്ടിക്കൽ ക്രോസ് വയറായിട്ട് കോയിൻസൈഡ് ചെയ്തതിന് ശേഷം, സ്ലിറ്റ് കോയിൻസൈഡിന് ശേഷം ഞാനിതാ ഈ പ്രിസം ടേബിൾ തിരിച്ച് 0-0 കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലിറ്റ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ലിറ്റ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെറ്റ് ചെയ്യാണ്, നമ്മൾ 40 നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെർനിയർ 1 0-0 നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെർനിയർ 2 0-180 ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ടെലസ്കോപ്പ് 40 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ ടെലസ്കോപ്പ് തിരിക്കേണ്ടുന്ന ആംഗിൾ 180 - 2 × 40 ആണ്, 180 - 80 ആണ്, 100 ആണ്. അപ്പോൾ ടെലസ്കോപ്പ് നമ്മൾ 100 കൊണ്ടുവന്ന് വെക്കുകയാണ്. വെച്ചു. ഇനി നമ്മൾ ഈ ടെലസ്കോപ്പ് ഇവിടെ ക്ലാമ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ടെലസ്കോപ്പിനെ മൂവ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വെർനിയർ ടേബിളും ക്ലാമ്പ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ പ്രിസം വയ്ക്കുന്നത് ദാ
ക്ലാമ്പ് ടെലസ്കോപ്പിൻ്റെ നേരെ നമ്മളുടെ നേരെ വയ്ക്കുക. അതുപോലെ പ്രിസത്തിൻ്റെ ബേസ് ക്ലാമ്പിൻ്റെ നേരെ വയ്ക്കുക. ഇതുപോലെ പ്രിസം മൗണ്ട് ചെയ്യുക. ഈ പ്രിസത്തിൻ്റെ രണ്ട് ഫേസ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിലെ ഫേസിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് ഇമേജ് ആണ് നമുക്കിനി ടെലസ്കോപ്പിലൂടെ നോക്കേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രിസം ടേബിള് ക്ലോക്ക് വൈസ് തിരിക്കുക. സോ ദാറ്റ് വി ഗെറ്റ് എ റിഫ്ലക്റ്റഡ് ഇമേജ് ഫ്രം ദിസ് ഫേസ്. നോക്കിക്കോളൂ. ഇനി ഞാനിപ്പോൾ ഇതിലൂടെ നോക്കിയിട്ട് ഇത് തിരിക്കുകയാണ്. സാവധാനം തിരിച്ചാൽ മതി, വളരെ ഫാസ്റ്റായിട്ടൊന്നും തിരിക്കേണ്ട കാര്യമില്ല. തിരിക്കുക, നമ്മൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ ഫേസിന് ലെഫ്റ്റിലെ ഫേസിന് നമുക്ക് റിഫ്ലക്റ്റഡ് ഇമേജ് കിട്ടുന്നത്. ഇപ്പം എനിക്ക് റിഫ്ലക്റ്റഡ് ഇമേജ്, വളരെ കറക്റ്റായിട്ട് റിഫ്ലക്റ്റഡ് ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പെട്ടികൾ ക്രോസ് വരെ ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് വയ്ക്കും. ഇൻസിഡൻസ് 40 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് കാണുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്കറിയാം, റേ ഓഫ് ലൈറ്റ് ഇതിലൂടെ കടന്ന് ഇവിടെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഈ ഒരു ഡയറക്ഷനിൽ പോകും. അപ്പം നമ്മൾ ടെലസ്കോപ്പ് അൺക്ലാമ്പ് ചെയ്ത് ആ ഡയറക്ഷനിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നേക്കഡ് ഐ കൊണ്ട് നോക്കിയ കഴിഞ്ഞ് തന്നെ കാണാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ടുള്ള റിഫ്രാക്റ്റഡ് ഇമേജ്. അതിന് നേരെ നമ്മൾ ടെലസ്കോപ്പ് കൊണ്ടുവന്ന് വെച്ച് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് ഇമേജ് എനിക്ക് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ നമ്മൾ നല്ല ബ്രൈറ്റ് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ടെലസ്കോപ്പ് അവിടെ ക്ലാമ്പ് ചെയ്യുക. ക്ലാമ്പ് ചെയ്ത് വെർനിയർ 1-ൻ്റെയും വെർനിയർ 2-ൻ്റെയും റീഡിങ് റെക്കോർഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി സെറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെലസ്കോപ്പ് തിരിക്കേണ്ടുന്ന ഫോർമുല 180 - 2 × 45 ആണ്. അത് നമുക്ക് കിട്ടുന്നത് 180 - 90 ആണ്. അതായത് ഈ ടെലസ്കോപ്പ് നമ്മൾക്ക് ഈ സ്ട്രെയിറ്റ് ഇമേജിൻ്റെ സ്ലിറ്റിന് നേരെ വയ്ക്കുന്ന ഡയറക്ഷനിൽ നിന്ന് ഈ വെർനിയർ 1-ൽ 90 ഡിഗ്രി കൊണ്ടുവന്ന് വയ്ക്കാം. വീണ്ടും നമ്മൾ നേരത്തെ 100 ആണെങ്കിൽ ഇപ്പോൾ ഇത് 90 ഡിഗ്രി നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ വീണ്ടും നമുക്കൊരു ചെറുതായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിൻ്റെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തു 100 ഡിഗ്രി 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് 45 കാണണമെങ്കിൽ ഇത് പ്രിസം അവിടെ നിന്ന് മാറ്റാതെ തന്നെ നമുക്ക് ചെറിയ ഒരു റൊട്ടേഷനോട് കൂടിയിട്ട് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്ക് വീണ്ടും ടെലസ്കോപ്പ് കൊണ്ടുവരിക. ഇതിലൂടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ കാണുക. അത് കഴിഞ്ഞ് 50 വയ്ക്കുക, 55, 60 വരെ വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇത് നേരെ പോകേണ്ട റേ ഇതുപോലെ ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നേരെ പോകേണ്ട റേ എങ്ങനെയാണ് അതിൻ്റെ റീഡിങ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഈ പ്രിസം അവിടെ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് റേ ഒബ്സെർവ് ചെയ്യുക. വീണ്ടും വെർനിയർ 1, വെർനിയർ 2 കാണാം. ഇത് റെക്കോർഡ് ചെയ്യുക. ഇനി നമ്മൾ ടാബുലേഷനിലേക്ക് പോയാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി നമ്മൾ ടാബുലേഷനിലേക്ക് പോവുകയാണ്. ആസ് യൂഷ്വൽ ഏതൊരു സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻറ്റിനും നമ്മൾ ആദ്യം അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. ഒരുപാട് സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഒന്ന് ഓടിച്ച് നമുക്ക് പറയാം. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ നമ്മൾ എഴുതുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ വെർനിയർ എൻ, ചിലതിന് 30 ആയിരിക്കും, ചിലതിന് 60 ആയിരിക്കും. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 MST / N വെച്ചിട്ട് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് മിനിറ്റ്സിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ടാബുലേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെറ്റ് ചെയ്തു. ഇപ്പോൾ 40 സ്റ്റാർട്ട് ചെയ്തു, ഞാൻ 50 അങ്ങനെ അപ് ടു 65 എങ്ങനെയാണ് ഇപ്പോൾ പോവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ 40 നമ്മൾ ഐ എടുക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ടെലസ്കോപ്പ് തീറ്റ എങ്ങനെയാണ് കാണുന്നത്? 180 - 2i, ദാറ്റ് ഇസ് 180 - 2 × 40, ദാറ്റ് ഇസ് 180 - 80, ദാറ്റ് ഇസ് 100. 100 നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചത്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്രാക്റ്റഡ് റേ
ഇവിടെ റീഡിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡീവിയേഷൻ ആംഗിൾ അതിൻ്റെ വെർനിയർ വൺ വെർനിയർ ടു എഴുതാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ആ പൊസിഷൻ മാറ്റാതെ തന്നെ നമ്മൾ 45 നല്ല റിഫ്രാക്റ്റഡ് റേ എഴുതുന്നു. ദെൻ 50 അപ് ടു 65 എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 60 എങ്ങനെയാണ് എവിടെ വരെയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രിസം മാറ്റിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയറക്റ്റ് റീഡിങ് എഴുതി വയ്ക്കാം. അത് ഈ അലൈൻമെൻ്റ് ഒന്നും മാറ്റാതെ അത് ഓരോ പ്രാവശ്യവും നമ്മൾ ഐ മാറ്റുമ്പോൾ അത് വെർനിയർ വണ്ണിൻ്റെ റീഡിങ് 0.02 0.18 ആണ് ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒറ്റ സ്ട്രെച്ചിന് തന്നെ നമ്മൾക്ക് ഈ റിഫ്രാക്റ്റഡ് റേ എല്ലാ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനും കാണാം. അത് കഴിഞ്ഞ് ഒരൊറ്റ റീഡിങ്ങിൽ നമുക്ക് ഡയറക്റ്റ് റേ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തിയറി മനസ്സിലായി കാണുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾക്ക് ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ഡയറക്റ്റ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുക എന്നുള്ളപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ദെൻ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ റിഫ്രാക്റ്റഡ് റേ പൊസിഷൻ ബിയും മറ്റേത് ഡയറക്റ്റ് റേ എ എടുക്കുകയാണെങ്കിൽ എ ഡിഫറൻസ് ബി അല്ലെങ്കിൽ ബി ഡിഫറൻസ് എ എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡിയും വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇതാ ആ ഗ്രാഫ് നമുക്കത് ഇതായി കാണാനായിട്ട് സാധിക്കും. ഇതാ നോക്കിക്കോളൂ, ഗ്രാഫിൻ്റെ ഷേപ്പും തന്നെ എങ്ങനെയാണ് അത് വേരി ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആസ് ഐ ഇൻക്രീസസ് ഡി ഡിക്രീസസ് റീച്ചസ് എ മിനിമം ദെൻ ആസ് ഇൻക്രീസസ് ഡി ഇൻക്രീസസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം വാല്യൂ ഓഫ് ഡി വരും, അതാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അപ്പോൾ ഗ്രാഫ് വരച്ച് ഇതിന് കറസ്പോണ്ടിങ് വാല്യൂ ഡി ആണ്, അതിന് കറസ്പോണ്ടിങ് ഐ ആയിട്ട് എടുക്കാം. ഇത് വെച്ചിട്ട് ഒരു ചെറിയ കാൽക്കുലേഷൻ വഴി നമുക്ക് ആംഗിൾ ഓഫ് ദ പ്രിസം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് വെച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ദാ ഗ്രാഫിൽ നിന്ന് നമ്മൾ മിനിമം ഡീവിയേഷൻ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് മിനിമം ഡീവിയേഷൻ ഫ്രം ഗ്രാഫ് ഡി. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കറസ്പോണ്ടിങ് ടു മിനിമം ഡീവിയേഷൻ ഫ്രം ഗ്രാഫ് ആയി നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് ആംഗിൾ ഓഫ് ദ പ്രിസം എ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് എ സി ഇക്വൽ ടു 2i - d വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയണമാണ്, μ = sin A + d/2 / sin A/2. എ അറിയാം, ഡി അറിയാം, ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. സർ റിസൾട്ട്സ്: ആംഗിൾ ഓഫ് ദ പ്രിസം, മിനിമം ആംഗിൾ ഓഫ് ദ മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ദ പ്രിസം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ പ്രിസം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.